പരിശുദ്ധ അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തില്ല എന്ന് നമുക്കറിയാം. ഈശോയെ അമ്മയെ അത്തയതിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളവരാണ് നമ്മൾ. അമ്മയാണ് ഹൃദയത്തിലും ഉദരത്തിലും ഈശോയെ ആദ്യമായി സ്വീകരിച്ച് കാത്തു സംരക്ഷിച്ച ദിവ്യ സഹായം. ബൈബിളിൽ ഏറ്റവും കുറച്ച് മാത്രം രചിക്കപ്പെടുകയും എന്നാൽ ലോകം ഏറ്റവും അധികം വാഴ്ത്തിപ്പാടുകയും ചെയ്ത സ്ത്രീ പരിശുദ്ധ കന്യകാ മറിയമാണ്. 1208 റോവിൽ എന്ന പട്ടണത്തിനടുത്തുണ്ടായിരുന്ന ഒരു ദേവമാതാവിൻ്റെ ദേവാലയത്തിൽ വിശുദ്ധ ഡൊമിനിക്ക് തീർത്ഥസഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാലം നൽകിക്കൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടാൻ ആവശ്യപ്പെട്ടു. അന്നു മുതൽ ഇന്നു വരെയും അമ്മ പ്രത്യക്ഷപ്പെടുന്ന എല്ലായിടങ്ങളിലും ജപമാലം നൽകിക്കൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും കരുണയ്ക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജർമ്മൻ ചിന്തകനായ ഹെർമൻ ഹെസ്റ്റയുടെ അഭിപ്രായത്തിൽ 4 തരം സ്ത്രീകളെയാണ് ഭാഗ്യവതിയിൽ നിന്ന് വിളിക്കുക. 1 ഒരു ചക്രവർത്തിയുടെ ഭാര്യയായിരിക്കുക, 2 ഒരു വിപ്ലവകാരുടെ കാമുകിയായിരിക്കുക, 3 ഒരു ബുദ്ധിജീവിയുടെ പെങ്ങളായിരിക്കുക, 4 രക്തസാക്ഷിയുടെ അമ്മയായിരിക്കുക. രക്തസാക്ഷിയുടെ അമ്മയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതിയെ സ്ത്രീയെന്ന് ആ ചിന്തകൻ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ വിശുദ്ധ ലൂക്കാടെ സുവിശേഷത്തിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ മറിയൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന്. അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉദ്ഘോഷിക്കുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാണ് ഭാഗ്യം എനിക്കെവിടെ നിന്ന്. അമ്മ അടുത്ത് നിൽക്കുന്നവരും അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഈശു കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ 12 പീയൂസ് മാർപ്പാപ്പ പറയുന്നു, ദൈവത്തിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് പ്രസാദകരത്തിൻ്റെ മഴ പെയ്യുവാൻ ജപമാല പോലെ മറ്റു മാർഗവുമില്ല എന്ന്. ഏശയ്യാടെ പുസ്തകത്തിൽ 59:21 വാക്യത്തിൽ, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങൾ ഞാൻ നിക്ഷേപിച്ച വകുന്നതും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങൾ ഒരിക്കലും അകന്നു പോവുകയില്ല എന്ന് കർത്താവരുടെ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ മക്കളിലേക്ക് ഈ ജപമാലയും ഇതിൽ വിശ്വാസവും ഒട്ടും ചോർന്നു പോകാതെ പകർന്നു കൊടുക്കാൻ നാം കടപ്പെട്ടവരാണ്. ഓരോ ജപമാലയോടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിൽ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്